എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ ഇവിടം വരെ എത്തിയത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ എനിക്കിതുപോലത്തെ കഥകൾ ഇനിയും ഇടാൻ പറ്റുകയുള്ളൂ. എന്നാൽ കണ്ണുകളടച്ച് നമുക്ക് കഥയുടെ ലോകത്തേക്ക് യാത്ര തുടങ്ങിയാലോ. ഇതൊരു കഥയല്ല, ഇതെൻ്റെ ജീവിത അനുഭവമാണ്. ഞാൻ സർവീസിൽ കയറിയിട്ട് ഇന്നേക്ക് 14 വർഷം. ഈ 14 വർഷത്തിൽ എനിക്കൊരു ട്രാൻസ്ഫർ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയണ്ടേ? ഞാൻ ജോലി കയറി 3ാമത്തെ വർഷം. ഒരു നൈറ്റ് ഷിഫ്റ്റിലാണ് എനിക്ക് ആ കേസ് കിട്ടുന്നത്. ഒരു വൃദ്ധയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നു. ഞാൻ അവരെ നോക്കി. കണ്ടാൽ ഒരു 70-75 വയസ്സ് എങ്ങനെയും പറയും. അവർ ധരിച്ചിരിക്കുന്നത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിരുന്നുവെങ്കിലും അതവർക്ക് പറ്റാവുന്നത്ര വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പ്രായാധിക്യത്താൽ അവർക്ക് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കൂട്ടായുള്ള ഒരു ഊന്നുവടി അവരെ നടക്കാൻ സഹായിച്ചു. കണ്ണിൽ നല്ല വലുപ്പമുള്ള കണ്ണട, വിറയ്ക്കുന്ന കാലുകൾ. അവർ സ്റ്റേഷനിൽ കയറി എൻ്റെ നേരെ വന്നു. ഞാൻ അവരെ കണ്ടതും സഹതാപം എന്നെ വിഴുങ്ങി. ഞാൻ എഴുന്നേറ്റ് അവരെ സഹായിക്കാൻ അവരുടെ അരികിലേക്ക് ചെന്നു. അവർക്കിരിക്കാൻ ഒരു കസേര നീട്ടിവെച്ച ശേഷം ഞാൻ അവരെ ആ കസേരയിലിരിക്കാൻ സഹായിച്ചു. അവർ സന്തോഷത്തോടെ എൻ്റെ സഹായത്തിന് നന്ദി പറഞ്ഞു. അവർ ഇരുന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്താ മൂമ്മേ ഈ സമയത്ത്? കണ്ണുനീരാൽ നിറഞ്ഞ കണ്ണുകൾ തുടച്ച ശേഷം അവർ പറയാൻ തുടങ്ങി, സാറേ, എൻ്റെ കൊച്ചുമോനെ കാണാനില്ല. അവർ കരഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മൂമ്മ സമാധാനിക്കി, നടന്ന കാര്യങ്ങൾ പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അമ്മൂമ്മയെ സഹായിക്കാൻ പറ്റൂ. എന്താ പറ്റിയേ? ആരാണ് അമ്മൂമ്മയുടെ ഈ കൊച്ചുമോൻ? എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി മൗനത്തോടെ ജനാലയിലൂടെ പുറത്തേക്ക് അമ്മൂമ്മ ഉറ്റുനോക്കി. എന്നിട്ടവർ അവരുടെ കഥ പറയാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ട ഞാൻ എൻ്റെ ഒറ്റ മോളെ കല്യാണം കഴിപ്പിച്ചു വിട്ടെ. പക്ഷെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ദുഷ്ടൻ മറ്റൊരു സ്ത്രീയോടൊപ്പം ഒളിച്ചോടിപ്പോയി. നിറവയറും കണ്ണീരുമായി എൻ്റെ മോൾ ഒറ്റയ്ക്കായി. മകൾ പ്രസവിച്ചു, ഒരാൺകുട്ടി. 2-3 ജോലിക്ക് പോയാണ് അവൾ ആ കുട്ടിയെ വളർത്തിയത്. പക്ഷേ ദുശ്ശകുനമെന്ന് പറയട്ടെ, കുഞ്ഞുണ്ടായി 6 വർഷത്തിന് ശേഷം അവളെ ക്യാൻസർ ബാധിച്ചു. പണം എന്നും ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നതിനാൽ അവൾ ചികിത്സ നേടിയില്ല. അതിനു പകരം കയ്യിലുള്ളതെല്ലാം മകൻ്റെ പേരിലിട്ടു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവൾ മറ്റാരെയും അറിയിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി അവൾ ഞങ്ങളെ വിട്ടുപോയി. നാട്ടുകാർ ആ കുട്ടിയെ എൻ്റെ പക്കലേൽപ്പിച്ചു. അപ്പോഴാണ് ഞാൻ എല്ലാം അറിയുന്നത്. വൃദ്ധയായ ഞാൻ പാല് വിറ്റും അല്ലറ ചില്ലറ പണികളും ചെയ്താണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ആ 6 വയസ്സുകാരനെ നോക്കേണ്ട ചുമതല എൻ്റെ തലയിലായി. മകൾ ഇവനായി മാറ്റിവെച്ച കാശിൽ നിന്നും ഞാനൊരു ചെറിയ വാടക വീടെടുത്തു. കുട്ടിയെ വീട്ടിലടച്ചിട്ട് ഞാൻ എന്നും വേലയ്ക്ക് പോകുമായിരുന്നു. കുട്ടിക്കിപ്പോൾ 8 വയസ്സ്, എനിക്ക് 78.
കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശ് ഒരു മാസത്തേക്ക് എങ്ങനെയെങ്കിലും വലിച്ചു നീട്ടണം. എന്നാലേ കാര്യങ്ങൾ നടന്നു പോകൂ. മകൾ കുട്ടിക്കായി വെച്ച കാശ് തീർന്നു. ഞാൻ കൂടുതൽ പണിക്ക് പോകാൻ ആരംഭിച്ചു. കുട്ടിയെ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുപോയാക്കിയെങ്കിലും അവന് പഠിക്കാൻ താല്പര്യമില്ലാഞ്ഞതിനാൽ തിരിച്ച് വീട്ടിലേക്ക് വരും. അവൻ ഭയങ്കര ആഹാരപ്രിയനായിരുന്നു. ഒരു മാസത്തേക്കുള്ളത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവൻ തിന്നു തീർക്കുമായിരുന്നു. ഞാൻ പണിക്ക് പോകുന്ന സമയം ഒളിപ്പിച്ചു വെച്ച ഭക്ഷണ സാധനങ്ങൾ തേടി പിടിച്ചെടുത്ത് അവൻ തിന്നു തീർക്കുമായിരുന്നു. റേഷൻ തീർന്നു. കടം മേടിച്ച പലചരക്കും തീർന്നു. മാസം തീരാൻ ഇനിയും 20 ദിവസം. പട്ടിണി കിടന്നും ഞാൻ അവന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. എന്നാൽ എൻ്റെ കഷ്ടപ്പാട് വകവയ്ക്കാതെ അവൻ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നു തീർക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഇങ്ങനെ പോയാൽ വാടകക്കാശ് പോലും കൊടുക്കാനാവാതെ നമുക്ക് ഈ വീട് നഷ്ടപ്പെടും. മോൻ്റെ വിശപ്പ് കുറയ്ക്കാല്ലാതെ വേറൊരു വഴിയില്ല. പക്ഷെ അവൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയില്ല. പിറ്റേ ദിവസം 2 ദിവസം പട്ടിണി കിടന്ന ഞാൻ വിശപ്പ് സഹിക്ക വയ്യാതെ കടം മേടിച്ചാണ് അന്നത്തേക്കുള്ള ആഹാരം വീട്ടിലെത്തിച്ചത്. അല്പം നേരത്തിനുള്ളിൽ ഞാനും കൊച്ചുമോനും ആ ഭക്ഷണം സന്തോഷത്തോടെ പങ്കിട്ടു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇത് 4-5 ദിവസത്തേക്കുള്ള ഭക്ഷണമാണ്. ഇനി നമുക്ക് ആരും കടം തരില്ല. രാത്രി നമുക്ക് ഒരുമിച്ചിത് കഴിക്കാം കേട്ടോ. എന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട താമസം അവനെ ഭക്ഷണം എല്ലാം കഴിച്ചു തീർത്തു. പണി കഴിഞ്ഞ് തിരിച്ചു വന്ന ഞാൻ ദേഷ്യം കൊണ്ട് അവനെ തല്ലി. പക്ഷേ കുറ്റബോധം സഹിക്ക വയ്യാതെ ഞാൻ അവൻ്റെ അടുത്ത് മാപ്പപേക്ഷിച്ചു ചെന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിലും അവന് ഭക്ഷണത്തിനോടുള്ള അമിതമായ പ്രിയം തെല്ലും കുറഞ്ഞില്ല. ഞാൻ കൊണ്ടുവരുന്നതെല്ലാം അവൻ കഴിച്ചു തീർക്കുമായിരുന്നു. ഞാൻ എത്ര തല്ലിയാലും എൻ്റെ ഒരു ശാസനയും അവൻ ഏശിയില്ല. ആയിടെ അവൻ പറയുമായിരുന്നു, ഇവിടെ നിന്ന് ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി. ഒരിക്കൽ പണി അന്വേഷിച്ചു പോയ ഞാൻ പണിയൊന്നും കിട്ടാതെ വിശന്ന് കുറഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അമ്മൂമ്മേ, ഭക്ഷണം എവിടെ? എനിക്ക് വിശക്കുന്നു. ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇന്ന് പണി പോലും കിട്ടിയില്ല, പിന്നെ ആ ഭക്ഷണം. വിശപ്പ് സഹിക്ക വയ്യാതെ അവൻ അന്ന് അയൽവക്കത്തെ വീട്ടിൽ നിന്നും ഭക്ഷണം മോഷ്ടിച്ചു. പിന്നീട് അവനതൊരു പതിവായി. അങ്ങനെയിരിക്കെ ഒരിക്കലവനെ ആ വീട്ടുകാർ കയ്യോടെ പിടിച്ചു. ഇതറിഞ്ഞ ഞാൻ അവനെ വീട്ടിലിട്ട് പൊതിരെ തല്ലി. ഇത്രയും നാൾ പണമില്ല എന്നൊരു കുറവ് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇനി കള്ളന്മാരെന്നും കൂടി വിളിക്കുമല്ലോ ഈശ്വര. അവനെ തല്ലുന്നതിനിടയിൽ എപ്പോഴോ ഞാൻ പറമ്പിലേക്ക് നടന്നു. കുറേ നേരം കരഞ്ഞ് ഞാൻ ആ പറമ്പിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ വസ്ത്രത്തിലെല്ലാം ചെളിയും മണ്ണും അഴുക്കുമായിരുന്നു. ചേറായ തുണി അലക്കാനിട്ട് ശരീരവും വൃത്തിയാക്കി ഞാൻ തിരികെ വീട്ടിലേക്ക് കയറി. എൻ്റെ കൊച്ചുമോനെ വിളിച്ചു. എന്നാൽ അവനവിടെ ഇല്ലായിരുന്നു. ഞാൻ ആ വീടും പരിസരവും എല്ലാം തിരഞ്ഞു. നാട്ടുകാരോടും ചോദിച്ചു. അവസാനം പോലീസ് സ്റ്റേഷനിൽ വന്നു പരാതി നൽകി.
കഥ മൊത്തം കേട്ട് ഞാൻ അമ്മൂമ്മയ്ക്ക് ആശ്വാസവാക്കുകൾ നൽകി. എന്നാൽ അവർ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ എന്നോട് പറഞ്ഞു, എൻ്റെ കൊച്ചുമോൻ പാവമാ സാറേ, അവനെ ഒന്ന് കണ്ടുപിടിച്ചതാ എനിക്കാകെയുള്ളത് അവന. ഞാൻ പറഞ്ഞു, അമ്മൂമ്മ വിഷമിക്കാതിരിക്കേ, ഞങ്ങളാൽ കഴിയുന്ന രീതിയിലെല്ലാം അന്വേഷിക്കാം. അമ്മൂമ്മ ദേ ആ കാണുന്ന കോൺസ്റ്റബിളിന് കൊച്ചുമോൻ്റെ വിവരങ്ങളും ഒരു ഫോട്ടോയും കൊടുത്തിട്ട് സമാധാനത്തോടെ വീട്ടിൽ പോ. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അടുത്ത് അവൻ്റെ ഫോട്ടോയും ഒന്നുമില്ല സാറേ. ഞങ്ങൾ പാവങ്ങളുടെ ഫോട്ടോയൊക്കെ ആരെടുക്കാനാ? കുട്ടിയുടെ രേഖാചിത്രം വരച്ചതിന് ശേഷം ബാക്കി വിവരങ്ങളും മേടിച്ച് ഞാൻ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അമ്മൂമ്മ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, അല്ല അമ്മൂമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ആരെങ്കിലും കൂട്ടുണ്ടോ? അല്ല അമ്മൂമ്മ ഒറ്റയ്ക്കല്ലേ? എന്തെങ്കിലും അപകടം? എന്നെ അത് പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ അവർ പറഞ്ഞു, സാറേ, സാറീ വടി കണ്ടോ? ഈ ഊന്ന് വടി എൻ്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ആ കേസ് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. പാവ അമ്മൂമ്മ. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആ കേസ് അന്വേഷിക്കാൻ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. അയൽവക്കക്കാരോടും നാട്ടുകാരോടും ചോദിച്ചു, അടുത്തുള്ള നാടുകളെല്ലാം അന്വേഷിച്ചു. പക്ഷേ ഈ കേസിന് ഒരു തുമ്പൊപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. വൃദ്ധയായ സ്ത്രീ തൻ്റെ കൊച്ചുമോനെ കണ്ടുകിട്ടിയോ എന്നറിയാൻ കൂടെ കൂടെ സ്റ്റേഷനിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞു, അമ്മൂമ്മയ്ക്ക് വയ്യാത്തതല്ലേ? അമ്മൂമ്മ കഷ്ടപ്പെട്ട് എല്ലാ ആഴ്ചയും ഇവിടെ വരണ്ട. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അമ്മൂമ്മയെ അറിയിക്കാം. പക്ഷേ ഞങ്ങളുടെ ആരുടെയും വാക്കുകൾ ചെവി കൊള്ളാതെ അവർ എല്ലാ ആഴ്ചയും സ്റ്റേഷൻ വരാന്തയിൽ വന്നിരിക്കും. ഞങ്ങളെല്ലാവരും ആ കുട്ടിയെ അന്വേഷിച്ച് രാവും പകലും നടന്നു. പക്ഷേ ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു ഫലവും ലഭിച്ചില്ല. അവസാനം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കെ ഞങ്ങൾക്കൊരു കോള് ലഭിച്ചു. ആരുടെയോ പറമ്പിൽ ഒരജ്ഞാത ശവം കണ്ടെത്തിയെന്ന് വിവരമറിഞ്ഞ ഞങ്ങൾ ശവം പോസ്റ്റ്മോർട്ടത്തിനയച്ചു. ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, സർ, ഇത് 10 വയസ്സിന് താഴെ വരുന്ന ഒരാൺകുട്ടിയാ. ബോഡിക്ക് 1 മാസത്തെ പഴക്കമെങ്കിലും കാണും. വസ്ത്രധാരണവും സാറ് തന്ന വിവരങ്ങളും ഒത്തുനോക്കുമ്പോൾ ഇത് ആ അമ്മൂമ്മയുടെ കൊച്ചുമോൻ തന്നെയായിരിക്കണം. ഞാൻ വളരെ വിഷമത്തോടെ നീണ്ടൊരു ശ്വാസം വലിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഈ വിവരം ഞാൻ എങ്ങനെ അമ്മൂമ്മയെ അറിയിക്കും? അല്ല ഡോക്ടർ, മരണകാരണം മനസ്സിലായോ? ഡോക്ടർ പറഞ്ഞു, അത് പിന്നെ ഫോണിലൂടെ എന്തായാലും വേണ്ട. സർ ഇവിടം വരെ ഒന്ന് വാ. അത് കേട്ടതും ജീപ്പ് എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവിടെ വന്ന എനിക്ക് ഡോക്ടർ ആദ്യം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് തന്നു. എന്നിട്ട് എന്നെ ആ മൃതദേഹത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. അല്പം വിക്കലോടെ ഡോക്ടർ പറയാൻ തുടങ്ങി, സർ നേരത്തെ മരണകാരണം ചോദിച്ചില്ലേ? അതാണ് ഏറ്റവും ഭയാനകരം. ആ കുട്ടിയുടെ തലയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടി മരിച്ചേ. ഞാൻ പറഞ്ഞു, അത് ഇത്ര രഹസ്യ സ്വഭാവമുള്ള കാര്യമായതെങ്ങനെയാ? അല്ല, പൊതുവേ തലയ്ക്ക് ക്ഷതം സംഭവിച്ച് കുട്ടികൾ മരിക്കുമല്ലോ. എൻ്റെ ആ ചോദ്യത്തിന് ഡോക്ടർ അല്പം പതുക്കെ ഉത്തരം പറഞ്ഞു, ദേ സാറേ, ഈ പാട് കണ്ടോ?
ഈ കുരിശിൻ്റെ പാട്. ഞാൻ സാറിനോട് തലയ്ക്കടി കൊണ്ടാ കുട്ടി മരിച്ചതെന്ന് പറഞ്ഞില്ലേ? അടി കൊണ്ട സ്ഥലത്ത് ആഴമേറിയ കുരിശിൻ്റെ പാട് കാണാം. എന്തോ ഫലമുള്ള ഒരായുധം വെച്ച് കുട്ടിയുടെ തല അടിച്ചു പൊട്ടിച്ചേക്കുകയാണ്. കണ്ടിട്ട് ഏതോ ആഭിചാരകർമ്മത്തിന് ഈ കുട്ടിയെ ഉപയോഗിച്ചിരിക്കുന്നത് പോലെയുണ്ട്. ദേ സാറൊന്ന് നോക്കിയേ. ഞാൻ നോക്കി. ഞാൻ ഭയന്നുപോയി. കുട്ടിയുടെ നിർഗം തലയിൽ ആഴത്തിൽ പതിഞ്ഞൊരു പാടായിരുന്നു അത്. ഞാൻ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സും റിപ്പോർട്ടും മേടിച്ച് സ്റ്റേഷനിലേക്ക് പോയി. അവിടെയുള്ള ബാക്കി പോലീസുകാരെ വിവരമറിയിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കാർക്കെങ്കിലും ഇവിടെ മന്ത്രവാദങ്ങളോ കൂടോത്തരങ്ങളോ നടക്കുന്നതിൻ്റെ വിവരം വല്ലതും ലഭിച്ചിട്ടുണ്ടോ? എൻ്റെ ആ ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ ഒന്നും തന്നെ എന്നെ സഹായിക്കുന്നതായിരുന്നില്ല. ഞാൻ ചിന്തിച്ചു, ഇനി ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ അമ്മൂമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകണം. പക്ഷെ അവരോട് ഇത് ഞാൻ എങ്ങനെ പറയും? എനിക്ക് ആ വൃദ്ധയുടെ ദയനീയമായ അവസ്ഥ ആലോചിച്ചിട്ട് വളരെയധികം മനോവിഷമം തോന്നി. അരമണിക്കൂറിന് ശേഷം ഞാൻ ആ വൃദ്ധയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വളരെ പ്രൊഫഷണലായി കാര്യം പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സ് അവരോടത് പറയുമ്പോൾ നീറി മുറിയുകയായിരുന്നു. ഷോക്കായിട്ടാവാം, അവർ ഒന്നും മിണ്ടിയില്ല. പക്ഷേ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വാർന്നൊഴുകി. അവർ മൗനത്തിലാണ്ടു. ഞാൻ ആ നിശബ്ദതയെ തകർത്തുകൊണ്ട് പറഞ്ഞു, അമ്മൂമ്മേ, മൃതദേഹം തിരിച്ചറിയാൻ അമ്മൂമ്മയൊന്ന് മോർച്ചറി വരെ വരേണ്ടി വരും. അമ്മൂമ്മ തലയാട്ടി. ഞാൻ അമ്മൂമ്മയും കൂട്ടി നേരെ മോർച്ചറിയിലേക്ക് പോയി. പോകുന്നതിനിടയിൽ കുരിശടയാളത്തിൻ്റെ കാര്യം അമ്മൂമ്മയെ അറിയിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ചിന്തിച്ചു. വേണ്ട, ഒരാഭിചാരകർമ്മത്തിനിരയായിരുന്നു തൻ്റെ കുഞ്ഞെന്നും കൂടി അവർ അറിയണ്ട. പാവത്തിൻ്റെ നെഞ്ചു പൊട്ടിയത് മരിച്ചു പോകും. അമ്മൂമ്മയുടെ ഒരു കൈ എൻ്റെ കയ്യിലും മറ്റേ കയ്യിൽ ഊന്നുവടിയുമായി അമ്മൂമ്മ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് നടന്നു. എന്നിട്ട് ഞാൻ അവരെ മൃതദേഹം കാണിച്ചു. പിന്നെ അവിടെ നടന്നത് എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയണം എന്നറിയില്ല. മൃതദേഹം കണ്ടതും ആ വൃദ്ധ തളർന്ന് നിലത്തേക്ക് വീണു. ദൈവം സഹായിച്ച് ഞാൻ തൊട്ടടുത്ത് നിന്നതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. അവർ പറയാൻ തുടങ്ങി, എൻ്റെ കൊച്ചുമോനെ ഈ അവസ്ഥയിലാക്കിയത് ആരാണ് സാറേ? സാറേ, അവനെ കണ്ടുപിടിക്കണം സാറേ. എനിക്കിനി ആരുമില്ല. ഞാനിനി ചത്തുപോകുന്നതാ ഇതിലും ഭേദം. എൻ്റെ മോനോട് ആരാ ഇത് ചെയ്തത് സാറേ? പറ, പറ. അയ്യോ, എനിക്ക് അവർക്ക് നൽകാൻ ഉത്തരമില്ലായിരുന്നു. തലകുനിച്ച് ആ വൃദ്ധയുടെ മുന്നിൽ ഞാൻ നിന്നു. ഈ കാഴ്ച കണ്ട് ഡോക്ടറും നഴ്സുമാരും അമ്മൂമ്മയെ പതിയെ ആ മുറിയുടെ പുറത്തേക്ക് കൊണ്ടുപോയി. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ കേസ് തെളിയിക്കാതെ എനിക്കിനി വിശ്രമമില്ല. മോർച്ചറിയിൽ ഞാനും ആ കുട്ടിയുടെ മൃതദേഹവും തനിച്ചായി. ഞാൻ ആ കുട്ടിയുടെ മൃതദേഹത്തിൻ്റെ മുമ്പിൽ നിന്നും ആ കുട്ടിക്ക് വാക്കുകൊടുത്തു. ഈ കുറ്റം ചെയ്തവരെ ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വന്ന് എനിക്ക് മൃതദേഹത്തിൻ്റെ പാടുകൾ കാണിക്കുമ്പോഴാ അപ്പുറത്ത് നിന്ന് ഒരു നേഴ്സ് മുറിയിലേക്ക് വന്നത്. സർ, ആ അമ്മൂമ്മ പോയോ? ഞാൻ കോൺസ്റ്റബിളിനെ നോക്കി. കോൺസ്റ്റബിൾ പറഞ്ഞു, ആ ദേ അവരെ വീട്ടിലേക്ക് ജീപ്പി കൊണ്ടുപോയേ ഉള്ളൂ. ആ നേഴ്സ് പറഞ്ഞു, അയ്യോ, ആ പാവത്തിൻ്റെ ഊന്നുവടി ദേ അപ്പുറത്തെ മുറിയിൽ വെച്ച് മറന്നുപോയി.
അതിനുത്തരം ഞാൻ പറഞ്ഞു. ഓ, അത് കുഴപ്പമില്ല, അതിങ് തന്നേക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ആ നേഴ്സ് ഊന്നുവടി എനിക്ക് തന്നു. ഞാനത് കൊണ്ടുപോകാൻ കയ്യിലെടുത്തപ്പോഴാ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ ഊന്നുവടിയിൽ ഒരു കുരിശുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറിനെ ആ കുരിശ് കാണിച്ചു. ഡോക്ടറും ഞാനും ആ വടി മൃതദേഹത്തോട് ചേർത്ത് വെച്ച് നോക്കി. ആ വടിയിലെ കുരിശിൻ്റെ അതേ അടയാളമായിരുന്നു ആ കുട്ടിയുടെ തലയിലെ ആഴമേറിയ മുറിവിന്. ഞാനും ഡോക്ടറും പരസ്പരം നോക്കി. ഞാനെല്ലാം കൂട്ടി വായിക്കാൻ തുടങ്ങി. മൃതദേഹം കിട്ടിയത് ഇവരുടെ വീട്ടിൽ നിന്ന് 100 മീറ്റർ നീങ്ങിയ പറമ്പിൽ നിന്ന്. കുട്ടി പോയ ദിവസം അമ്മൂമ്മ പറമ്പിലാണ് കിടന്നതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ കുരിശിൻ്റെ അടയാളവും. എൻ്റെ മനസ്സിൽ അവരുടെ വാക്കുകൾ അലമുറയിട്ടു.